Hello friends, welcome to JC's Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ബീഡ് വർക്ക് ഡിസൈൻ ആണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സും അതുപോലെ ടൂ ബീഡ്സും മാത്രമാണ്. വേറെ അധികം മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഫാബ്രിക് എന്ന് പറയുന്നത് നെറ്റ്കോട്ട ഫാബ്രിക്കാണ്. ഇപ്പോൾ നമ്മൾ ഡിസൈനർ കുർത്തികളിലെല്ലാം കാണാറുണ്ട് ഈ നെറ്റ്കോട്ട ഫാബ്രിക്കിലുള്ള ഡിസൈൻസ്. അപ്പോൾ ഈ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ ബീഡ് വർക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നെറ്റ്കോട്ട ഫാബ്രിക്ക്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഈ ഒരു പാറ്റേണിലാണ്. ഇതാണ് നമ്മളുടെ നെക്ക്. എന്നിട്ട് താഴേക്ക് ഒരു 16 inches എടുത്തു. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ 5 inches വെച്ചിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് ആക്കി. എന്നിട്ട് നമ്മൾ ബീഡ്സ് വെക്കുന്നത് ഓരോ 2 inches റാൻഡമായിട്ടാണ് വെക്കുന്നത്. ഞാൻ ഈ ഫാബ്രിക്ക് ഒരു എംബ്രോയിഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ ഡോട്ട്സ് ഇല്ലേ, ഇവിടെയെല്ലാം നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെക്കുകയാണ്. സൈസ് നമ്പർ 6 ആണ്. ഇത് നമ്മളുടെ നീഡിൽ ബീഡ്സൊക്കെ കോർക്കാൻ യൂസ് ചെയ്യുന്ന നീഡിലാണ്. അത് വെച്ചിട്ട് ഈ ഓരോ പോയിൻറ്റ്സിലും നമ്മൾ ഈ വലിയ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ 2 inches മാർക്ക് ചെയ്ത ആ പോയിൻസിലെല്ലാം നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ചുറ്റും ഗ്ലാസ് ബീഡ്സ് വെക്കാൻ പോവാണ്. പീച്ച് കളറുള്ള ഗ്ലാസ് ബീഡ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡൻ ബീഡ്സിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റിൽ നിന്ന് ഞാൻ നീഡിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 glass beads ഞാൻ നീഡിലേക്ക് കോർത്തെടുക്കുകയാണ്. നമ്മൾ ഈ ബീഡ്സ് വെക്കാൻ പോകുന്നത് ഈ ഗോൾഡൻ ബീഡ്സിന് ചുറ്റുമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അതിൻ്റെ തൊട്ടടുത്ത പോയിൻ്റിലേക്ക് നീഡിൽ കുത്തി താഴേക്ക് എടുക്കുക ആദ്യം. ഇപ്പം നമ്മുടെ ഗോൾഡൻ ബീഡ്സിന് ചുറ്റും നമ്മളുടെ ഗ്ലാസ് ബീഡ്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കെല്ലാം ഓരോ സ്റ്റിച്ച് കൊടുത്ത് അത് ഉറപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ 2 beads വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒരു 2 beads അതിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്ലാസ് ബീഡ്സുമാണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റെമ്മും ബ്രാഞ്ചസും ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് നീഡിലെടുത്തു, എന്നിട്ട് ഒരു 2 beads കോർത്തു. ഇനി ഒരു ഗ്ലാസ് ബീഡ്സും കൂടെ കോർത്തിട്ട് അത് നമ്മൾ സ്റ്റെമ്മായിട്ടാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്. ഞാനിവിടെ ഓരോ ബീഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴും അത് നോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളക്കി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഓരോ ഫ്ലവർ വർക്ക് ചെയ്യുമ്പോഴും ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലവറിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആ നൂല് നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലൊക്കെ അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കുന്നൊക്കെ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഓരോന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രാഞ്ചസ് ആണ് ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു 2 beads ഒരു ഗ്ലാസ് ബീഡ്സും കൂടെ വെച്ചിട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ച് കൊടുക്കണം.
നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇത് നമ്മുടെ നെക്കാണ്. ഇത് താഴേക്ക് ഇതേപോലെ വർക്കൊക്കെ വരും. ബീഡ്സൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് നല്ല ഈസിയാണ് ചെയ്ത് നോക്കാനൊക്കെ. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.